हाय फ्रेंड्स एल्लावर्क्कुम लिटिल होम व्लॉगिंटे पुतिय वीडियोयिलेक्क स्वागतम एल्लावर्क्कुम सुखमेन्न करुतुन्नु इन्न ञान इविडे तैयाराक्कान पोकुन्नत कप्पप्पुझुक्कान कप्पप्पुझुक्कुम मीनकरियुम वळरे टेस्टी आय ओरु कॉम्बिनेशन आण अप्पो नमुक्क इत एंगने कप्पप्पुझुक्क तैयाराक्कामेन्न नोक्काम अप्पोल एंडे ई चानल इतुवरे सब्स्क्राइब चेय्यात्तवर उंडेंकिल ओन्न सब्स्क्राइब चेय्त् सपोर्ट चेय्यणे अप्पो नमुक्क नेरे वीडियोयिलेक्क पोकाम കപ്പപ്പുഴുക്ക് തയ്യാറാക്കാനായി നമുക്ക് കപ്പയുടെ തോല് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വേവിക്കാൻ വെക്കാം കപ്പ നന്നായി വെന്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ വെള്ളം ഊറ്റി കളയണം കാരണം കപ്പയിൽ ഹൈഡ്രജൻ സൈനൈഡ് എന്ന ഒരു പോയസൺ അടങ്ങിയിട്ടുണ്ട് ഇവ വെള്ളത്തിൽ അലിയുന്നതുകൊണ്ട് കപ്പ തിളപ്പിച്ച വെള്ളം നമ്മൾ നിർബന്ധമായും ഊറ്റി കളയേണ്ടതാണ് കൂടാതെ കപ്പ കഴിക്കുമ്പോൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തിന്റെ കൂടെയാണ് കഴിക്കേണ്ടത് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തിന്റെ കൂടെ കപ്പ കഴിക്കുമ്പോൾ പ്രോട്ടീനിൽ അടങ്ങിയ നൈട്രേറ്റുകൾ ഹൈഡ്രജൻ സൈനൈഡിനെ കംപ്ലീറ്റ് ആയി ഇല്ലാതാക്കുന്നു അപ്പോൾ കപ്പ കഴിക്കുമ്പോൾ പ്രോട്ടീൻ അടങ്ങിയ പയറുവർഗ്ഗത്തിന്റെയോ മത്സ്യത്തിന്റെയോ മാംസത്തിന്റെയോ കൂടെ കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് കപ്പയിലെ വെള്ളം കളയാനായി നമുക്ക് ഒരു അരിപ്പയിലോട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിലോട്ടോ മാറ്റാവുന്നതാണ് കപ്പപ്പുഴുക്ക് തയ്യാറാക്കാനായി ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാൻ ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ടു കൊടുക്കാം കടുക് നന്നായി പൊട്ടിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം വറ്റൽ മുളക് രണ്ടെണ്ണം ഇട്ടതിനു ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 10 ചെറിയ ഉള്ളിയും ഒരു 5 വെളുത്തുള്ളിയും നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും ചതച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ ഒരു 3 പച്ചമുളകാണ് ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എരിവ് കൂടുതൽ വേണ്ടവർക്ക് പച്ചമുളക് അതിനനുസരിച്ച് കൂടുതൽ എടുക്കാവുന്നതാണ് ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് മൂക്കണ വരെ നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കണം ഇപ്പോ നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായി ഇവിടെ വഴന്നു വന്നിട്ടുണ്ട് ഒരു ഗോൾഡൻ കളറിൽ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം കപ്പ ചേർത്തതിനു ശേഷം നമുക്ക് ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് ഇപ്പോ നമ്മുടെ വളരെ ടേസ്റ്റിയായ കപ്പപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പ്രോട്ടീൻ അടങ്ങിയ പയറുവർഗ്ഗമോ ഇറച്ചിക്കറിയോ മീൻകറിയോ കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി